ഒരു കാരണവശാലും ഇല്ലല്ലോ. ഇതില് ഒരു പരിസ്ഥിതി വിഷയമുണ്ട്, നിയമ പ്രശ്നമുണ്ട്, ജനങ്ങളുടെ ജീവനോപാധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതിനെ വളരെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് കാണണം. കാരണം നമ്മുടെ നിരവധി നിയമങ്ങൾ ഇക്കാര്യത്തിലുണ്ട്, നിരവധി പഠന റിപ്പോർട്ടുകളുണ്ട്. ഞാൻ ഗാഡ്ഗിൽ മാത്രമല്ല, നിരവധി വിജ്ഞാപനങ്ങളുണ്ട്. ഈ വിജ്ഞാപനങ്ങൾ അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുണ്ട്. 2015, 2018, 2017, 2018 മുതൽ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി അനുഭവങ്ങളുണ്ട്, ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നു? കേവലം ഒരു ഹർത്താൽ കൊണ്ട് പരിഹരിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിസന്ധി, അവർക്ക് ഒരു കാര്യത്തിനും ശാസ്ത്രീയമായൊരു പരിഹാരം കാണാൻ അവർക്ക് താല്പര്യമില്ല. ശാസ്ത്രീയവും ശാശ്വതവും സുസ്ഥിരവുമായ പരിഹാരം വേണം. ശാശ്വതവും സുസ്ഥിരവുമായ പരിഹാരം കാണാൻ താല്പര്യമില്ലാതിരിക്കുകയും അങ്ങനെ കണ്ടാൽ ആർക്കെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതുകൊണ്ട് കാടടച്ച് വെടിവെക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം നടത്തണം. ഇപ്പൊ ഉദാഹരണം, ഇടുക്കി അതുപോലെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ വയനാട് പോലെയുള്ള മേഖലകളിൽ എന്താണ് പ്രതിസന്ധി എന്ന് ഇവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നിർമ്മാണ നിരോധനം പിൻവലിക്കുക. എന്താണ് നിർമ്മാണ നിരോധനം അവിടെ ഉള്ളത്? എന്താണ് ഇപ്പോ പ്രത്യേകിച്ച് പരിസ്ഥിതി വിജ്ഞാപനം? ഇപ്പോ കസ്തൂരി രംഗന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ വിജ്ഞാപനം എന്താണ്? ആ വിജ്ഞാപനത്തിൽ എന്ത് തടസ്സമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്? ഏത് തരത്തിലുള്ള നിർമ്മാണവും നടത്താൻ ഇടുക്കി ജില്ലയിൽ അനുവദിക്കണം? നമ്മുടെ മുമ്പിൽ കൂട്ടിക്കലും പെട്ടിമുടിയും അടക്കമുള്ള കവളപ്പാറയും അടക്കമുള്ള നിരവധി ഉണ്ട്. ആളുകൾ കൊല്ലപ്പെട്ടില്ലെങ്കിൽ പോലും വളരെയധികം ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായ ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി എന്നത് രഹസ്യമല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം ശാസ്ത്രീയമായിരിക്കണം എന്ന് കണ്ടെത്താൻ, ഇപ്പൊ ഞാനതാ പറയും, ഇപ്പൊ സെസ് പോലെയുള്ള ഒരു പഠനങ്ങൾ, ഗാഡ്ഗിൽ റിപ്പോർട്ട് വിടൂ, സെസ്സിന്റെ പോലെയുള്ള പഠനങ്ങൾ, 30 ഡിഗ്രിയിൽ ചെറിഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിർമ്മാണം നടത്താം എന്ന ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി വേണം. രണ്ട്, ഭൂനിയമം, ഭൂവിനിയോഗത്തിന് ഒരു നമുക്ക് ലാൻഡ് യൂസ് പോളിസി, നമ്മൾ കുറെ കാലമായി ചർച്ച ചെയ്യുക, ലാൻഡ് യൂസ് പോളിസി, അത് യൂണിഫോമായ പോളിസി ആവില്ല. അതിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ, ബഫർ സോൺ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പൊ പ്രശ്നമാവുന്നത്. ആ വിധി ഞാൻ അശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരാളാണ്. കാരണം യൂണിഫോം ആയിട്ട് എല്ലാവർക്കും 1 കിലോമീറ്റർ എല്ലാ പാർക്കുകൾക്കും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികൾക്കും നിങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ വനം ബഫർ സോൺ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് യൂണിഫോം അല്ല പല സ്ഥലത്തും.